വെൽക്കം ടു ഇൻഫോ സയൻസ് ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ബ്രിഡ്ജ് റെക്റ്റിഫയർ ഡ്യുവൽ പവർ സപ്ലൈ ഇന്നത്തെ ക്ലാസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചുകൊണ്ട് ഒരു ഡ്യുവൽ പവർ സപ്ലൈ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണതും അതിൻ്റെ പ്ലസ് വി സി സിയും നെഗറ്റീവ് വി സി സിയും എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതിനെ കുറിച്ചാണ് നൗ വീ ക്യാൻ മൂവ് ടു ദ എയിം ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്

സെക്കൻഡ് അപ്പാരറ്റസെറ്റ് വരുന്നത് ടു ഇലക്ട്രോളിറ്റി കപ്പാസിറ്റി ഓഫ് തൗസൻഡ് മൈക്രോഫെയറ്റ് അതായത് തൗസൻഡ് മൈക്രോഫെയറ്റ് വരുന്ന രണ്ട് ഇലക്ട്രോളിറ്റി കപ്പാസിറ്റേഴ്സ് ദെൻ രണ്ട് വൺ കെ റെസിസ്റ്റേഴ്സ് തേർഡ് അപ്പാരറ്റസെറ്റ് വരുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ടു തേർട്ടി വോൾട്ട് പ്രൈമറി വോൾട്ടേജും ട്വൽവ് വോൾട്ട് സെക്കൻഡറി വോൾട്ടേജും കിട്ടുന്ന ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് അതിനുശേഷം നമുക്ക് വേണ്ടി വരുന്നത് ഇതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൾട്ടിമീറ്റർ ഇത്രയുമാണ് ഇതിൻ്റെ അപ്പാരറ്റസ് നൗ വീ ക്യാൻ മൂവ് ടു ദ എക്സ്പെരിമെൻറ്റ് ഈ കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു സർക്യൂ ഡയഗ്രാം ഒരു ഡൗൺ ട്രാൻസ്ഫോമറും നാല് ഐഡൻറ്റിക്കൽ ഡയോട്ട്സും ദെൻ ടു കപ്പാസിറ്റർ ടു റെസിസ്റ്റേഴ്സ് ഇത്രയും അടങ്ങുന്നതാണ് ഈ ബ്രിഡ്ജ് ഡ്യൂവൽ പവർ സപ്ലൈയുടെ സർക്യൂ ഡൈഗ്രാം ഇതിൽ തന്നെ ഫസ്റ്റ് ഈ കാണിക്കുന്ന ഈ റെഡ് ബോക്സിനകത്ത് കാണിക്കുന്ന അത്രയും നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡൈഗ്രാം തന്നെയാണ് അത് ഇതിന് തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരുന്നത് ഈ സി ഡിക്ക് എക്രോസ് ആയിട്ട് രണ്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സി വൺ കപ്പാസിറ്ററാണ് സർക്യൂട്ട് ഡയറക്റ്റ് കാണിച്ചിട്ടുള്ളതനുസരിച്ച് കണക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് എൻ്റെ അതായത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഇവൻ്റ് ഡിയിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു ദെൻ അതിൻ്റെ നെഗറ്റീവ് ഒരു പോയിൻ്റിലോട്ട് കണക്ട് ചെയ്യുക ദെൻ അതേ പോയിൻ്റിൽ തന്നെ സെക്കൻഡ് കെപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഇവൻ്റ് കണക്ട് ചെയ്യുക സർക്യൂട്ടിൽ കാണിച്ചിട്ടുള്ളത് അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് സി വണ്ണിൻ്റെ പോസിറ്റീവ് കണക്ട് പോസിറ്റീവ് അല്ല നെഗറ്റീവ് കണക്ട് ചെയ്ത് അതേ എൻഡിൽ തന്നെ ഫസ്റ്റ് സെക്കൻഡ് വണ്ണിൻ്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുക ദെൻ നെഗറ്റീവ് ടെർമിനൽ ബ്രിഡ്ജ് റെക്ടിഫയറിൽ ആ സി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ കണക്ട് ചെയ്യുക ശേഷം അടുത്തായി നമ്മൾ കണക്ട് ചെയ്യുന്ന ആർ വൺ റെസിസ്റ്ററാണ് ആർ വൺ റെസിസ്റ്ററ് നമ്മുടെ സി വൺ കപ്പേഴ്സ് എക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് ദെൻ സെക്കൻഡായിട്ട് ആർ ടു റെസിസ്റ്റർ സി ടു റെസിസ്റ്ററിന് ആർ ടു റെസിസ്റ്റർ സി ടു കപ്പാസിറ്റർ എക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് ദെൻ അത് കണക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ രണ്ട് റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്തു ദെൻ ഇതെല്ലാം നല്ലവണ്ണം സോൾഡ് ചെയ്ത് ഉറപ്പിക്കുക എല്ലാ ടെർമിനൽസിലും നല്ലവണ്ണം സോൾഡ് ചെയ്യണം അപ്പോൾ നമ്മൾ കപ്പാസിറ്റി സോൾഡ് ചെയ്തു ദെൻ ഇത്രയും ചെയ്തതിന് ശേഷം സോൾഡർ മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ പവർ സ പവർ സർക്യൂട്ടിൻ്റെ പവർ ഓൺ ചെയ്തു അതായത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സർക്യൂട്ട് ഓൺ ചെയ്തു ദെൻ ഇതിലിപ്പോൾ നമ്മൾ എ ബി സി എന്ന മൂന്ന് ടെർമിനൽസ് കാണിച്ചിട്ടുണ്ട് അതിൽ എ എന്ന് കാണിച്ചിട്ടുള്ളത് പ്ലസ് വി സി സി കിട്ടുന്ന അതായത് പ്ലസ് ടോൾ വോൾട്ട് കിട്ടുന്ന ടെർമിനലും ബി എന്ന് പറയുന്നത് കോമൺ ഗ്രൗണ്ടാണ് ദെൻ സി എന്ന് പറയുന്നത് നെഗറ്റീവ് വോൾട്ടേജ് നെഗറ്റീവ് ടോൾ വോൾട്ട് കിട്ടുന്ന ടെർമിനലുമാണ് ഇനി ഇതിൻ്റെ കോമൺ ഗ്രൗണ്ട് ബിയിലോട്ട് മൾട്ടിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ടെർമിനൽ കണക്ട് ചെയ്യുക ഇപ്പോൾ ബി ആണ് നമ്മുടെ കോമൺ ഗ്രൗണ്ട് അവിടെ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ ബ്ലാക്ക് ടെർമിനൽ അതായത് കോമൺ ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ട് വരുന്ന ടെർമിനൽ കണക്ട് ചെയ്തു ദെൻ ഇത് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് അതായത് ആ റെഡ് കാണുന്ന വയർ നമ്മൾ എയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലസ് വി സി സി മെഷർ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അതിൻ്റെ പ്ലസ് വി സി സി കാണിക്കുന്ന ടോൾ വോൾട്ടാണ് ദെൻ ഇതേ ടെർമിനൽ തന്നെ അതേ റെഡ് ടെർമിനൽ തന്നെ നമ്മൾ സിയിലോട്ട് കാണിക്കുമ്പോൾ സിയിൽ വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് വി സി സി അതായത് നെഗറ്റീവ് ടോൾ വോൾട്ട് കിട്ടുന്ന കാണാൻ സാധിക്കും ഇതാണ് ഡ്യുവൽ പവർ സപ്ലൈയുടെ വോൾട്ടേജ് മെർഷിയർ ചെയ്യുന്ന രീതി ദെൻ വി ക്യാൻ മൂവ് ടു ദ ഒബ്സർവേഷൻ ഇപ്പോൾ നമ്മളിത് രണ്ട് ഒബ്സർവേഷൻ എടുത്തിട്ടുള്ളത് ഒന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി വിച്ച് ഈസ് ഈക്വൽ ടു ടോൾ വോൾട്ട് അതായത് എയും ബി യും എക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടോൾ വോൾട്ടും ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി അത് നെഗറ്റീവ് ടോൾ വോൾട്ടുമാണ് കിട്ടുന്നത് ഇത്രയുമാണ് ഈ എക്സ്പെരിമെൻ്റിൽ ചെയ്യാനുള്ളത് ദെൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു